ഞങ്ങളുടെ വിശ്വാസപ്രകാരം നമ്മൾ പലപ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മാനവരിൽ മഹോന്നതനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷങ്ങൾ മനുഷ്യർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഏതാണ് അതിൻ്റെ ഒരു റെഫറൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ റെഫറൻസ് പറയാൻ നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങൾ ഞങ്ങളുടെ മദ്രസയിൽ നിന്നും പഠിച്ച മതമാണ്, ഞങ്ങൾ ആ മതം അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെ എന്നെ പോലുള്ള വിശ്വാസികൾ ജീവിക്കുന്നത്. ഞങ്ങൾ ആരും ഈ രാജ്യത്ത് മറ്റു മതസ്ഥരെ ആക്ഷേപിക്കാറോ കുറച്ച് കാണുകയോ തെറി പറയുകയോ ചെയ്യാറില്ല. അപ്പൊ റെഫറൻസുകൾ ചോദിക്കാണ്ട് ചിലപ്പോൾ ചോദിച്ചാൽ നമ്മുടെ കിട്ടത്തില്ല. ഞങ്ങളുടെ മതം പഠിപ്പിച്ചത് മദ്രസിന്ന് ഉസ്താക്കന്മാർ പഠിപ്പിച്ചത് മാന്യമായ ഒരു മതം, മാന്യമായ മാനവരിൽ മഹോദയ പ്രവാചകന്റെ ചര്യകള്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ. ഞങ്ങൾ ഞങ്ങളുടെ അയൽവാസികളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്, സമൂഹവും രാജ്യവുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. അപ്പൊ അങ്ങനെ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പൊ റെഫറൻസ് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അറിയാവുന്ന റെഫറൻസാണ് പറയാം, അല്ലാത്തതാണെങ്കിൽ ഞാൻ പറയുന്നു സർവജനത്തിനും ഉണ്ടാവുള്ള മഹാസന്തോഷം അറിയിച്ചത് യേശുവും അറിയിച്ചിട്ടുണ്ട്, യേശുവും അറിയിച്ചിട്ടുണ്ട്, പ്രവാചകരെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഈസാ നബി അറിയിച്ചിട്ടുണ്ട്. അല്ല റെഫറൻസ് വേണ്ട, പുള്ളി പറഞ്ഞ വാക്യങ്ങളല്ല. ഞാൻ ബൈബിളിൽ നിന്ന് ഏത് അധ്യായം എന്ന് വെച്ചിട്ടല്ല നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കേണ്ട ഏത് അധ്യായത്തിലാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ബൈബിളിൽ വചനം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഒരു കാരണത്തെ അടിച്ചാൽ മറ്റു കാരണം കാണിച്ചു കൊടുക്കണം എന്നുള്ള വചനം ഉണ്ടെന്ന് അറിയാം. അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വാക്കുകൾ നിങ്ങൾ മദ്രസയിൽ പോയതല്ലേ, ആ റെഫറൻസ് വേണ്ട. അതില്ലാതെ പുള്ളി പറഞ്ഞ ഒരു 10 എണ്ണം നിങ്ങൾ പറ. 10 ഒരു മിനിറ്റ്. അതായത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്തതിന് ശേഷം ഇതിൽ ഓരോരുത്തർക്കും അഭിപ്രായം പറയാം, അവസാനം ഗുരുവദർ ഉത്തരം കൊടുക്കും. ഓക്കെ, പറഞ്ഞോളൂ. സന്തോഷം അച്ഛക്കുഞ്ഞ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ നമ്മുടെ ഒരു ശൈലിയുണ്ട്, ചിലപ്പോൾ നമ്മൾ ഈ സൗണ്ട് കൂടുതൽ വരും. എന്നാലും ഞാൻ മാന്യത വിട്ട് സംസാരിക്കത്തിൽ നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ സൗണ്ട് ചിലപ്പോൾ കൂടുതൽ വെറുപ്പോ വിദ്വേഷം കൂടുതൽ ശൈലിയായി പോയിരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു രീതിയാണത്. 10 കാര്യമാണ് ചോദിച്ചത്, അറിയാവുന്നതിൽ നിന്ന് 10 എണ്ണം ഓർത്ത് പറയാം. സർവജനത്തിന് സന്തോഷം എന്ന് പറയുന്നത് ഒരു യത്തീമായ ഒരു കുട്ടിയെ, അതായത് ഒരു മാതാപിതാക്കളുടെ ഒരു കുട്ടിയെ അല്ലെങ്കിൽ പിതാവില്ലാത്തൊരു കുട്ടിയെ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ കുട്ടിയെ നമ്മൾ താലോലിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് അവനിലൊരു സങ്കടമാണ്, എനിക്ക് പിതാവില്ലല്ലോ, അതുകൊണ്ടാണല്ലോ എന്നെ ഇതുപോലെ ആളിക്കാത്തതെന്ന് ചിന്തിക്കുന്നു. അതൊരു മാതൃകയല്ലേ? സലീം ഭായി, ഒരു സജഷൻ ഉണ്ട്, ഓരോന്ന് പറഞ്ഞിട്ട് അതിന് ആർക്കെങ്കിലും കൗണ്ടർ ഉണ്ടെങ്കിൽ അതങ്ങനെ പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സലീം ഭായി ഇഷ്ടം പോലെ ഒന്നാമത്തേന് പറഞ്ഞോളൂ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം. ഓക്കെ ഓക്കെ, എനിക്ക് അതിൽ തോന്നുന്നത്, എനിക്കതിനൊരു പ്രശ്നം തോന്നുന്നത്, ഇപ്പൊ ഒരു അനാഥനായിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ദരിദ്രനായ കുട്ടിയുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരെ ആയിക്കോട്ടെ, അനാഥൻ ഇല്ലാത്ത കുട്ടിയെ അങ്ങനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതേ മുഹമ്മദ് നബി തന്നെ ഈ സൈനബിന്റെ കാര്യം വന്നപ്പോ കുട്ടികളെ, അനാഥരായിട്ടുള്ള കുട്ടികളെ വീണ്ടും അനാഥത്തിലേക്ക് തള്ളിയിടുക ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്വന്തം കാര്യം വരുമ്പോ അദ്ദേഹം നേരെ തിരിച്ചു പറഞ്ഞ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റു വേറൊരു കാര്യം പറഞ്ഞത്, ഇപ്പൊ നേരത്തെ ഏതൊരു വ്യക്തി സഹോദരൻ എന്ന് വിളിക്കുന്നതിനെ എതിർത്ത് പറഞ്ഞതിന്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ നിന്നും ഞാൻ പഠിച്ച എന്റെ ഉസ്താദക്കന്മാര് പഠിപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേറെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ജനങ്ങൾക്കായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. ഈ ഒരു ചര്യ തന്റെ മകൾ ഒരു പിതാവ് നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞിനെടുത്ത് നമ്മൾ മടിയിൽ വെച്ച് താലോലിക്കരുത്, അത് അവന്റെ ഹൃദയവേദന ഉണ്ടാവും, അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഒന്ന്, അതിന് നിങ്ങൾക്ക് വിമർശനം ഉണ്ടെ തോന്നുന്നില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാം. അല്ല, അതിനാണ് ഞാൻ കൗണ്ടർ ചെയ്തത്. കാരണം അതേ മുഹമ്മദ് നബി സ്വന്തം ഒരു ആവശ്യം വന്നപ്പോ എല്ലാ അഡോപ്ഷൻ, അതായത് ലോകത്തിന് ഇത്രയും മഹനീയമായിട്ടുള്ള ഒരു ആചാരം വേറെ ഇല്ല, ഒരു അനാഥനായിട്ടുള്ള കുട്ടിയെ എടുത്തു വളർത്തുക അല്ലെങ്കിൽ ഒരു ദരിദ്രരായിട്ടുള്ള പാരന്റ്സിന്റെ മാതാപിതാക്കളുടെ കുട്ടിക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട സൗകര്യം കൊടുക്കാനായിട്ട് അത് അവരെ സ്വന്തം മകനാക്കി സ്വന്തം മകനെ പോലെ വളർത്തുക എന്നുള്ള ആ ഒരു ആചാരം ഒരു ഒരു പ്രത്യേക ഒരു സാഹചര്യത്തില് തനിക്കൊരു ഒരു പ്രത്യേക ഒരു ആവശ്യം വന്നപ്പോ മൊത്തം ആ
ആ ഒരു ആ ഒരു മാനവികമായിട്ടുള്ള ആ ഒരു ആചാരത്തിനെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. അപ്പൊ അത് രണ്ടും തമ്മിൽ ഭയങ്കര വൈരുദ്ധ്യമല്ലേ നിൽക്കുന്നത്? ആളുടെ പ്രവൃത്തിയും ആളുടെ വാക്കും തമ്മിൽ ഭയങ്കര ഒരു വൈരുദ്ധ്യം ഉള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നില്ല? ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ഞാനൊന്ന് ചേർത്തോട്ടെ, ഒന്ന് കൂട്ടി ചേർത്തോട്ടെ. അതായത് മുഹമ്മദ് നബിയുടെ അനുഭവത്തിൽ നിന്നാണ് എന്ത് ചെയ്തു ഒരാ ഒരു കാര്യം പറഞ്ഞത്. ഏത് അനുഭവം എന്തായിരുന്നു? താൻ അനാഥനായിരുന്നു, അതുകൊണ്ട് മറ്റുള്ളവർ ആ അനാഥനായിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെന്ത് ചെയ്തിരുന്നു, അവരുടെ മാതാപിതാക്കൾ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവരിൽ ആളിക്ക്. ഇത് കണ്ട് വിഷമം തോന്നി മുഹമ്മദിന്. പക്ഷെ മുഹമ്മദിന് വിഷമം തോന്നി എന്ത് ചെയ്തു, അന്ന് പറഞ്ഞു. പക്ഷെ മുഹമ്മദിന്റെ ജീവിതത്തിലെ പ്രവൃത്തിയിൽ വന്നപ്പോൾ വളർത്തു മക്കളെ എല്ലാം എന്ത് ചെയ്തു, എടുത്തു കളഞ്ഞു. ഇനി ഇത് സ്വന്തം അപ്പനല്ല, അതുകൊണ്ട് ആ ഒരു വിഷയമേ എടുത്തു കളഞ്ഞു. ഇപ്പൊ മനസ്സിലായല്ലോ, പ്രവൃത്തിയിലില്ല. ആ ഇനി പറഞ്ഞോളൂ. അച്ഛൻ കുഞ്ഞു തെറ്റിദ്ധരിപ്പിക്കരുത്, ഞാൻ പറയാം, തെറ്റിദ്ധരിപ്പിക്കല്ല, നിങ്ങളുടെ അറിവ് വെച്ചാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഉടനെ എടുത്തിട്ട് കുഞ്ഞുങ്ങൾ അദ്ദേഹം അനാഥന ആയിരുന്നത് കൊണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇനിയും പറയാപ്പോടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളായിരിക്കത്തില്ല. ഒരെണ്ണം ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് പ്രവാചകൻ അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ പറഞ്ഞതെന്ന്. പ്രവാചകൻ അങ്ങനെ ആയതുകൊണ്ട് മറ്റുള്ളവരോട് പറയണമെന്നല്ലോ, ലോകത്തിന് മാതൃകയാക്കാൻ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും അദ്ദേഹം ചെയ്ത കാര്യങ്ങളല്ലല്ലോ, ലോക നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് നിങ്ങളോട് ഞാൻ റെഫറൻസ് എനിക്ക് പറയാൻ എല്ലാം കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിയാവുന്ന പറയാം. അതുകൊണ്ട് തിരിച്ച് എനിക്ക് നിങ്ങളോട് റെഫറൻസ് ചോദിക്കാനുള്ള അധികാരമില്ലെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന റെഫറൻസ് പറയില്ലെങ്കിൽ വേണ്ട, ഈ പ്രവാചകൻ ഏതെങ്കിലും അനാഥ മക്കളെ തള്ളി പറഞ്ഞായിട്ട് ഏതെങ്കിലും ആദിവാസി കുറാൻ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എനിക്ക് നിർബന്ധം, നിങ്ങൾ ഓർമ്മ വെച്ചാണെങ്കിലും ഓക്കെ, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനൊരു സംഭവം ഇസ്ലാമിൽ ആരും പഠിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴ് മാത്രമല്ല, നിങ്ങളൊരു ഒരു വിരല് ഒരു വിരലുകൾ തമ്മിൽ രണ്ട് വിരലുകൾ തമ്മിൽ എങ്ങനെ യോജിച്ചിരിക്കുന്നു, എത്ര അടുപ്പമുണ്ട്, അതുപോലെയാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ അവകാശം അനാഥ കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്ക് എന്ന് പ്രവാചകം പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ റെഫറൻസ് ചോദിക്കാൻ എനിക്ക് എല്ലാത്തിനും കഴിയാത്തത് കൊണ്ടും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാം. കബരിയുടെ സീറത്തില് ഈ പറയുന്ന സംഭവം വ്യക്തമായിട്ടുണ്ട്. ഇനി ഹദീസുകൾ ഉണ്ടോ എന്ന് വേണമെങ്കിൽ ഞാനിപ്പോ പരീക്ഷിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാം. അതായത് അതായത് യാക്കോബിന്റെ ലേഖനം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ലേഖന പുസ്തകമുണ്ട്, അതിനകത്ത് പറഞ്ഞ് വിശ്വാസം, ആ വിശ്വാസം പിശാചിന് വരെയും വിശ്വാസമുണ്ട്. പക്ഷെ പിശാചി വിശ്വസിക്കുക മാത്രമല്ല വിറയ്ക്ക കൂടി ചെയ്യുന്നു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമെന്ന്, അതായത് പ്രവൃത്തിയിൽ കൂടി മുഹമ്മദ് അത് കാണിച്ചില്ല. അനാഥനെ ലാലിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത് അനാഥനെ തള്ളിക്കളയാ ചെയ്തത്. അതുകൊണ്ട് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. അപ്പം മുഹമ്മദിന്റെ ഈ സംസാരം ആ ഒരു ഇതുണ്ടല്ലോ ആ പറഞ്ഞിരിക്കുന്ന ആയത്ത്, അത് നിർജീവ അവസ്ഥയിലാണ്. ഇനി പറഞ്ഞോളൂ. അതിനാണ് ഞാൻ ചോദിച്ചത് എവിടെ പറഞ്ഞു, ഏത് ഏത് ഹദീസ് അറിയാമെങ്കിൽ വ്യക്തമാക്കി തന്നാൽ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനത്തെ ഒരു ഹദീസോ ഖുർആൻ വചനോ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വായിക്കാവോ, ഈ അനാഥ കുഞ്ഞുങ്ങളെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളി പറഞ്ഞു അല്ലെങ്കിൽ ഒഴിവാക്കി എന്ന് ഏതെങ്കിലും ഹദീസ് ഉണ്ടെങ്കിൽ കാണിച്ചു തന്നാൽ നന്നായിരുന്നു. അറിയാമെങ്കിൽ നിങ്ങൾ കേട്ടറിയാന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. പക്ഷെ ഖുർആൻ മുഴുവൻ വായിക്കുന്നതിലൂടെ ഹദീസല്ല മൊത്തം വായിക്കും. ഹലോ ഹലോ, ഞാൻ ഒരു സെക്കൻഡ് സംസാരിക്കും രാജ, ഞാൻ എന്റെ ഇയർഫോൺ ഒന്ന് എടുക്കണം. ബ്രദറെ ഹലോ, നിങ്ങള് ഈ മുഹമ്മദ് മാതൃക എന്ന് പറയുന്നു, ഈ തരത്തിലുള്ള ഒരു വ്യക്തി, ഈ മുഹമ്മദ് ജീവിച്ച അതേ ജീവിതചര്യയിലുള്ള ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുള്ള വീടിനകത്ത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ വീടിനകത്ത് കയറ്റു, ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകുന്നു. നമ്മൾ ചോദിച്ചതല്ല, ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകുന്നു. 10 കാര്യം ചോദിച്ചു, അതിനെ ഡിഫെൻഡ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, 10 കാര്യം ഞാൻ പറയാന്ന് പറഞ്ഞു, ആ വിഷയത്തിൽ നിൽക്കാം. വായിത്തോന്നു ഞാനൊന്ന് എടുക്കട്ടെ ഒരു മിനിറ്റ്. 33:4 ഏതാ ഹദീസ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യട്ടെ. ഏത് ഹദീസ് ആരാണെന്ന് പറയാവോ? ഹദീസ് അല്ല ആയത്ത്, ആയത്ത് ആയത്ത് ഒന്ന് എടുത്തു. ആയത്ത് എന്ന് പറഞ്ഞ ഏതാണ് ആയത്തിന്റെ ഏത് സൂറത്താണെന്ന് പറയാവോ? അത് താങ്കൾക്ക് തോന്നുന്നില്ല
ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ഞാനൊന്ന് ചേർത്തോട്ടെ, ഒന്ന് കൂട്ടി ചേർത്തോട്ടെ. അതായത് മുഹമ്മദ് നബിയുടെ അനുഭവത്തിൽ നിന്നാണ് എന്ത് ചെയ്തു ഒരാ ഒരു കാര്യം പറഞ്ഞത്. ഏത് അനുഭവം എന്തായിരുന്നു? താൻ അനാഥനായിരുന്നു, അതുകൊണ്ട് മറ്റുള്ളവർ ആ അനാഥനായിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ എന്ത് ചെയ്തിരുന്നു, അവരുടെ മാതാപിതാക്കൾ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവര് ലാളിക്ക്. ഇത് കണ്ട് വിഷമം തോന്നി മുഹമ്മദിന്. പക്ഷെ മുഹമ്മദിന് വിഷമം തോന്നി എന്ത് ചെയ്തു, അന്ന് പറഞ്ഞു. പക്ഷെ മുഹമ്മദിന്റെ ജീവിതത്തിലെ പ്രവൃത്തിയിൽ വന്നപ്പോൾ വളർത്തു മക്കളെ എല്ലാം എന്ത് ചെയ്തു, എടുത്തു കളഞ്ഞു. ഇനി ഇത് സ്വന്തം അപ്പനല്ല, അതുകൊണ്ട് ആ ഒരു വിഷയമേ എടുത്തു കളഞ്ഞു. ഇപ്പൊ മനസ്സിലായല്ലോ, പ്രവൃത്തിയിലില്ല. ആ ഇനി പറഞ്ഞോളൂ. അച്ഛൻ കുഞ്ഞു തെറ്റിദ്ധരിപ്പിക്കരുത്, ഞാൻ പറയാം, തെറ്റിദ്ധരിപ്പിക്കല്ല, നിങ്ങളുടെ അറിവ് വെച്ചാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഉടനെ എടുത്തിട്ട് കുഞ്ഞുങ്ങൾ അദ്ദേഹം അനാഥന ആയിരുന്നത് കൊണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇനിയും പറയാൻ പോലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളായിരിക്കത്തില്ല. ഒരെണ്ണം ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് പ്രവാചകൻ അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ പറഞ്ഞതെന്ന്. പ്രവാചകൻ അങ്ങനെ ആയതുകൊണ്ട് മറ്റുള്ളവരോട് പറയണമെന്നില്ല, ലോകത്തിന് മാതൃകയാക്കാൻ അദ്ദേഹം പറഞ്ഞ. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും അദ്ദേഹം ചെയ്ത കാര്യങ്ങളല്ലല്ലോ, ലോക നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് നിങ്ങളോട് ഞാൻ റെഫറൻസ് എനിക്ക് പറയാൻ എല്ലാം കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിയാവുന്ന പറയാം. അതുകൊണ്ട് തിരിച്ചെനിക്ക് നിങ്ങളോട് റെഫറൻസ് ചോദിക്കാനുള്ള അധികാരമില്ലെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന റെഫറൻസ് പറയില്ലെങ്കിൽ വേണ്ട, ഈ പ്രവാചകൻ ഏതെങ്കിലും അനാഥ മക്കളെ തള്ളി പറഞ്ഞായിട്ട് ഏതെങ്കിലും ആദീസ് ഖുർആൻ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എനിക്ക് നിർബന്ധം, നിങ്ങൾ ഓർമ്മ വെച്ചാണെങ്കിലും ഓക്കെ, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനൊരു സംഭവം ഇസ്ലാമിൽ ആരും പഠിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴ് മാത്രമല്ല, നിങ്ങളൊരു ഒരു വിരലുകൾ തമ്മിൽ, രണ്ട് വിരലുകൾ തമ്മിൽ എങ്ങനെ യോജിച്ചിരിക്കുന്നു, എത്ര അടുപ്പമുണ്ട്, അതുപോലെയാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ അവകാശം അനാഥ കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്ക് എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ റെഫറൻസ് ചോദിക്കാൻ എനിക്ക് എല്ലാത്തിനും കഴിയാത്തത് കൊണ്ടും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാം. കബരിയുടെ സീറത്തില് ഈ പറയുന്ന സംഭവം വ്യക്തമായിട്ടുണ്ട്. ഇനി ഹദീസുകൾ ഉണ്ടോന്ന് വേണമെങ്കിൽ ഞാനിപ്പോ പരീക്ഷിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാം. അതായത് സലീമേ, അതായത് യാക്കോബിന്റെ ലേഖനം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ലേഖന പുസ്തകമുണ്ട്, അതിനകത്ത് പറഞ്ഞു വിശ്വാസം, ആ വിശ്വാസം പിശാചിന് വരെയും വിശ്വാസമുണ്ട്. പക്ഷെ പിശാജ് വിശ്വസിക്കുക മാത്രമല്ല വിറയ്ക്കുക കൂടി ചെയ്യുന്നു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമെന്ന്, അതായത് പ്രവൃത്തിയിൽ കൂടി മുഹമ്മദ് അത് കാണിച്ചില്ല. അനാഥനെ ലാലിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത് അനാഥനെ തള്ളിക്കളയാ ചെയ്തത്. അതുകൊണ്ട് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. അപ്പം മുഹമ്മദിന്റെ ഈ സംസാരം, ആ ഒരു ഇതുണ്ടല്ലോ ആ പറഞ്ഞിരിക്കുന്ന ആയത്ത്, അത് നിർജീവ അവസ്ഥയിലാണ്. ഇനി പറഞ്ഞോ. അതിനാണ് ഞാൻ ചോദിച്ചത് എവിടെ പറഞ്ഞു, ഏത് ഏത് ഹദീസ് അറിയാമെങ്കിൽ വ്യക്തമാക്കി തന്നാൽ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനത്തെ ഒരു ഹദീസോ ഖുർആൻ വചനം ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വായിക്കാവോ, ഈ അനാഥ കുഞ്ഞുങ്ങളെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളി പറഞ്ഞു അല്ലെങ്കിൽ ഒഴിവാക്കി എന്ന് ഏതെങ്കിലും ഹദീസ് ഉണ്ടെങ്കിൽ കാണിച്ചു തന്നാൽ നന്നായിരുന്നു. അറിയാമെങ്കിൽ നിങ്ങൾ കേട്ടറിയാന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. പക്ഷെ ഖുർആൻ മുഴുവൻ വായിക്കുന്നതിലൂടെ ഹദീസ് അല്ല മൊത്തം വായിക്കും. ഹലോ ഹലോ, ഞാൻ ഒരു സെക്കൻഡ് സംസാരിക്കും രാജ, ഞാൻ എന്റെ ഇയർഫോൺ ഒന്ന് എടുക്കാം. ബ്രദറെ ഹലോ, നിങ്ങള് ഈ മുഹമ്മദ് മാതൃക എന്ന് പറയുന്നു, ഈ തരത്തിലുള്ള ഒരു വ്യക്തി, ഈ മുഹമ്മദ് ജീവിച്ച അതേ ജീവിതചര്യയിലുള്ള ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുള്ള വീടിനകത്ത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ വീടിനകത്ത് കയറ്റു. ടോപ്പിക്ക് ഇന്ന് വിട്ടുപോകുന്നു, നമ്മൾ ചോദിച്ചതല്ല, ടോപ്പിക്ക് ഇന്ന് വിട്ടുപോകുന്നു. 10 കാര്യം ചോദിച്ചു, അതിനെ ഡിഫെൻഡ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, 10 കാര്യം ഞാൻ പറയാന്ന് പറഞ്ഞു, ആ വിഷയത്തിൽ നിൽക്കാം. ഞാനൊന്ന് എടുക്കട്ടെ ഒരു മിനിറ്റ്. 33:4 ഏത് ഹദീസ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യട്ടെ. ഏത് ഹദീസ് ആരാണെന്ന് പറയാവോ? ഹദീസ് അല്ല, ആയത്ത്. ആയത്ത് ആയത്ത് എന്ന് എടുത്തു, ആയത്ത് എന്ന് പറഞ്ഞ ഏതാണ് ആയത്തിന്റെ ഏത് സൂറത്താണെന്ന് പറയാവോ? അത് 33 സൂറത്ത് ഏതായിരിക്കും എന്ന് പറയാവോ? അഹ്സാബ്.
33 നാലും അഞ്ചും ഞാൻ നല്ല മലയാളം എടുക്കട്ടെ കേട്ടോ. മലയാളം വരയ്ക്കുന്ന നല്ലത് ഒരുപാട് സമയം പോകും. എന്നാലും സെർച്ച് ചെയ്യാം. നാലും അഞ്ചും അല്ലേ? അതെ അതെ. ഈ അതിന് തഫ്സീറാണോ? അല്ലല്ല, അതിന്റെ വായിക്കുന്നു വായിക്കും. ഞാനെന്റെ മലയാളം എടുക്കണം കേട്ടോ. അതാണ് ഇങ്ങനെ എങ്ങനെ ടൈപ്പ് ചെയ്യണോ? അത് സീറത്തുൽ അസ്ഹാബ് 33 ആയത്ത് 3-4 ടൈപ്പ് ചെയ്താൽ മതിയോ? ആ മതി മതി മതി. ഓക്കെ. യാതൊരു മനുഷ്യനും അതാണോ വായിക്കേണ്ടത്? വായിച്ചോ വായിച്ചു. യാതൊരു മനുഷ്യനും അവന്റെ ഉള്ളിൽ അള്ളാഹു രണ്ട് ഹൃദയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അതായത് അവനെ ഹൃദയം ഒറ്റ ഹൃദയം നമുക്കുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ പോലെയായി പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരെ അവൻ നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടില്ല. അതായത് അവൻ അവരിൽ പിറന്നവരാക്കിയിട്ടില്ല. നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്ന നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അവൻ നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടില്ല. അതായത് യഥാർത്ഥ പുത്രന്മാരാക്കി ദത്തുപുത്രന്മാർ തന്നെ തുടരും. അഡോപ്ഷൻ അങ്ങനെ തന്നെ ബാൻ ചെയ്തു. ഇപ്പൊ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാറുണ്ടോ? അല്ല, ഇപ്പൊ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാറുണ്ടോ? അഡോപ്റ്റ് ചെയ്യാറ് ഞങ്ങളുടെ എത്തി ഗാനകളിലൊക്കെ അവരെ ഞങ്ങൾ നോക്കി സംരക്ഷിക്കാനുള്ള അഡോപ്ഷൻ അല്ലല്ലോ നടക്കുന്നത്. ഓർഫനേജ് അല്ലേ അഡോപ്ഷനും? ഓർഫനേജ് രണ്ടും രണ്ടാണെന്നുള്ളത് താങ്കൾക്ക് അറിയാന്ന് വിചാരിക്കുന്നു. അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളായിട്ട് ഒരു കുട്ടി, ഒരു അനാഥനായിട്ടുള്ള കുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സ്വന്തം മക്കളെ പോലെ ആക്കുന്നത് തന്നെയാണ് അഡോപ്ഷൻ എന്ന് പറയുന്നത്. ഓർഫനേജ് എന്ന് പറയുന്നത് അവർക്ക് താമസിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനോ പറ്റാത്ത ഒരു സ്ഥല ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവരെ കുറെ കുട്ടികളെ ഒന്നിച്ചു കൂട്ടി അവരെ ഒരു ഒരു എന്താ പറയുക ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ ആക്കുന്നത് തന്നെയാണ് മറ്റേ ഓർഫനേജ് എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ടാണ്. അപ്പൊ അത് തമ്മിൽ താങ്കൾ മിക്സ് ചെയ്യണ്ട. അല്ല, രാജ പറയുന്ന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അഡോപ്ഷനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യും, ഇല്ലാത്തവര് നമ്മൾ കിട്ടുന്നു. അത് അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. അങ്ങനെയല്ല. ഹി ഹാസ് നോട്ട് മേഡ് യുവർ അഡോപ്റ്റഡ് ചിൽഡ്രൻ യുവർ ട്രൂ ചിൽഡ്രൻ. അല്ല, ഞാൻ പറഞ്ഞു മലയാളം ഉണ്ടല്ലോ അതിന്റെ ബാക്കിയും കൂടി വായിക്കാം. അപ്പൊ താങ്കൾക്ക് കുറച്ചുകൂടി അത് ക്ലിയർ ആവും. അതിന്റെ ബാക്കിയും കൂടി വായിക്കും. എനിക്ക് ക്ലിയർ ആണ് ഞാൻ പറഞ്ഞു. യാതൊരു അതിന്റെ ബാക്കിയും കൂടി വായിക്കുക. അപ്പൊ താങ്കൾക്ക് അത് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആവും. അതിന്റെ താഴോട്ട് വായിക്കും. ഞാൻ പറഞ്ഞു നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്ന നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അവൻ നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടുമില്ല. അതൊക്കെ നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങൾ പറയുന്ന വാക്ക് മാത്രമാകുന്നു. അള്ളാഹു സത്യം പറയുന്നു. സത്യവർഗം യഥാർത്ഥ മക്കളല്ല, പക്ഷെ എന്നാൽ ദത്തുപുത്രന്മാരാണ്. അവൻ അങ്ങനെയല്ല, അത് താങ്കളിപ്പോ വ്യാഖ്യാനിക്കുകയാണ്. അവിടെ ഉള്ളത് വായിക്കി, അവിടെ ഉള്ളത് വായിക്കി. താങ്കളുടെ വ്യാഖ്യാനം അവിടെ അടക്കി കൂട്ടണ്ട. താങ്കളത് ഉള്ളത് വായിക്കി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് ഞാൻ കയ്യിൽ നിന്ന് ഇടുക വെച്ചാൽ ഈ മലയാളമാണ് ഇന്നത്തെ എഴുതിയിരിക്കുന്നത്. ആ എഴുതി അതേപോലെ വായിക്കുക. പിന്നെ അതിനകത്ത് ഞാൻ കയ്യിൽ നിന്ന് യാതൊരു മനുഷ്യനും അവന്റെ ഉള്ളിൽ അള്ളാഹു രണ്ട് ഹൃദയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് കയ്യിൽ നിന്നിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ പോലെയായി പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ഒരു മിനിറ്റ് ഇപ്പൊ വരാം. വായിച്ചോ വായിച്ചോ. സോറി 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 ഇൻട്രപ്ഷന്. നോ പ്രോബ്ലം നോ പ്രോബ്ലം. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ പോലെയായി പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരെ അവൻ നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടുമില്ല. ഞാൻ എന്റെ മാതാപിതാക്കളെ പോലെ ഞാൻ കരുതാം.
പക്ഷെ മാതാപിതാക്കളല്ലല്ലോ, ശരി കൂർജിലെ അവർ മാതാപിതാക്കളല്ലോ, അതാണത് പറയുന്നത്. നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്ന നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അവൻ നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടുമില്ല. അതായത് നമ്മൾ ദത്തെടുക്കുന്ന മക്കള് മക്കളെ പോലെയാണ്, യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളല്ലല്ലോ. അല്ല സലിംബ, ഇതൊക്കെ താങ്കൾ അത് വായിച്ചിട്ട് താങ്കൾ താങ്കളുടെ കയ്യിലിടെയാണ് ഇൻ പ്രാക്ടീസ്. അതായത് ഇസ്ലാമിക ലോകത്ത് ഇൻ പ്രാക്ടീസ് നിങ്ങൾക്ക് അഡോപ്ഷൻ പാടില്ല എന്നുള്ളത് ഒരു നിയമം തന്നെയാണ്. നിങ്ങൾക്ക് യത്തീമുകൾ പറ്റും, യത്തീംദാനകൾ പറ്റും, ഒരിക്കലും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല, അത് എല്ലാവർക്കും അറിയാം. പിന്നെ താങ്കൾക്ക് ഈ ഒരു വാദം ജയിക്കാനായിട്ട് താങ്കൾക്ക് അതിനെയാണ് ഈ വെള്ളക്കുറിച്ചാണ് ഞങ്ങൾ കളിയാക്കി വിളിക്കുന്നത്. അതിന് സാഹചര്യം ഉണ്ടാക്കരുത്, അതിനുള്ള സാഹചര്യം താങ്കൾ ഉണ്ടാക്കരുത്. കാരണം നിങ്ങളുടെ നിയമം, നിങ്ങൾ അനുഷ്ഠിക്കുന്ന നിയമങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ്. നിങ്ങളിപ്പോ പറയുന്നത് വേറൊരു കാര്യമാണ്, അത് പാടില്ല. അതിനെയാണ് ഈ പറയുന്ന ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ വെള്ളപൂശ എന്നൊക്കെ പറയുന്നത്. ശരി ശരി, ഞാൻ പറഞ്ഞതിന് മറുവാദം അല്ല ആചാര്യം, ഞാൻ പറയുന്നതിന് മറുവാദം ഉണ്ടെങ്കിൽ ഇനി ഗൂഗിളുകാർക്ക് തെറ്റിപ്പോയതാണോ? ഞാൻ കയ്യിൽ നിൽക്കുകയാണെങ്കിൽ 33:4 നിങ്ങൾ വായിക്കൂ. അല്ല, താങ്കൾ വായിച്ചത് ശരിയാണ്, താങ്കൾ വായിച്ചതിനെ ആർക്കും എതിർപ്പില്ല. താങ്കള് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് എതിർപ്പ്. അതിനെ താങ്കൾ വ്യാഖ്യാനിച്ചു. അതില് താങ്കൾ വ്യാഖ്യാനിച്ചു. താങ്കളല്ലേ അത് പറഞ്ഞത്. അത് മറ്റേ ഈ സ്വന്തം മക്കൾ ഒരിക്കലും ഇതാവില്ല, പക്ഷെ അത് നമുക്ക് അഡോപ്ഷൻ എതിരല്ല എന്നൊക്കെ താങ്കൾ വാദിച്ചത്. ഓക്കെ, എനിക്ക് അർജന്റായിട്ട് സ്ഥലം വരെ പോവാനുണ്ട്. ഞാനത് വായിക്കാം. യാതൊരു മനുഷ്യനും അവന്റെ ഉള്ളിൽ അള്ളാഹു രണ്ട് ഹൃദയങ്ങളാക്കിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ മാതാക്കളെ പോലെയായി പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരെ അവൻ നിങ്ങളുടെ മാതാപിതാക്കളാക്കിയിട്ടുമില്ല. നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്ന നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അവൻ നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടുമില്ല. അതൊക്കെ നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങൾ പറയുന്ന വാക്ക് മാത്രമാകുന്നു. അള്ളാഹു സത്യം പറയുന്നു, അവൻ നേർവഴി കാണിച്ചു തരികയും ചെയ്യുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തിയാൽ ആ മക്കൾ ആത്മാർത്ഥമായി ഇത് എന്റെ പപ്പയാണ് അല്ലെങ്കിൽ ഇതെന്റെ മകനാണെന്ന് ആത്മാർത്ഥമായി വിളിക്കാൻ പാടില്ല, പുത്രന്മാരാകിയിട്ടേ ഇല്ല. അതാവും ഈ അടുത്ത സമയത്ത് ഒരു കുഞ്ഞിനെ ഏതോ ആന്ധ്രയിലോ എവിടെ കൊണ്ടുപോയി, തന്റെ മാതാവ് പോയി അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പം വളർത്തിക്കൊണ്ടിരുന്ന അവര് ദുഃഖത്തോടുകൂടിയാണ് കൊടുത്തത്, തന്റെ കുഞ്ഞ് വേർപെടുന്ന ദുഃഖത്തോടുകൂടി. എന്നാല് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ദുഃഖിക്കാനൊന്നുമില്ല, നിങ്ങളുടെ കുഞ്ഞല്ല. ഇനി അതിന്റെ അടുത്ത ഭാഗം എന്താണെന്ന്, വേണ്ട 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 വേണ്ട, ഇത് തീർത്തിലേക്ക് പോകാം, അല്ല ഇത് തീർത്തിലേക്ക് പോകാം, അല്ല ഇത് തീർക്കാം, അല്ല അല്ല ഈ ആയത്ത് തീർത്തിലേക്ക് അടുത്തിലേക്ക് പോകാം. അതല്ല നല്ലത്, ഞാൻ പറയട്ടെ അച്ഛൻ കുഞ്ഞ, ദുർവ്യാഖ്യാനിക്കല്ലോ നിങ്ങള്, ഞാൻ പറയുന്നത് കേൾക്കൂ. അതിന്റെ അർത്ഥം ആത്മബന്ധവും സ്നേഹവും നഷ്ടപ്പെടുമോ എന്ന് ഇവിടെ പറയുന്നില്ലല്ലോ. നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നു. അവര് നമ്മുടെ മക്കളെ പോലെയാണ്, മക്കൾക്ക് വേണ്ട എല്ലാ സൗകര്യവും കൊടുക്കുന്നു, പക്ഷെ നിങ്ങളുടെ മക്കളല്ല, ശരിയല്ലേ അത്? അതിനെ നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്ന എന്തിനാണ്? സത്യം സത്യം തന്നെയല്ലേ? നമ്മളെ പറഞ്ഞോളൂ, അതേ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾ തന്നെ സൂറത്തെടുത്തോണ്ടിപ്പോ എനിക്കല്ലെങ്കിൽ ഞാൻ സംശയിച്ചാ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ ഇതേപോലെ നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി, എനിക്ക് എടുത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നല്ല കാര്യം, അറിയാവുന്നതാണ് മറുപടി പറയാം, ചോദിച്ചോളൂ. ആയിക്കോട്ടെ, ഈ നിങ്ങള് ശരി, റിയൽ പുത്രന്മാരാവുന്നില്ല എന്ന ഇതാണ് നിങ്ങൾ അവിടെ പറയുന്നത്. പക്ഷെ നിങ്ങളെ മക്കൾക്ക് കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം എന്ന് അവിടെ പറയുന്നുണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത് ഇപ്പൊ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരുടെ സ്വത്തില് ഈ അനാഥർക്ക് ഒരു പങ്കുണ്ടാവുമല്ലോ, അത് കൊടുക്കണമല്ലോ. ഈ സ്വത്ത് സംബന്ധം ഈ അനാഥർക്ക് എന്ത് സ്ഥാനമാണ്? അനാഥരായിട്ടുള്ള ഒരാള് നിങ്ങൾ പോറ്റി വളർത്തുന്നുണ്ടെങ്കിൽ സ്വത്ത് കൊടുക്കുമ്പോൾ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നിങ്ങൾ മറ്റ ഒറിജിനൽ മക്കൾക്ക് കൊടുക്കുന്ന അതേ ഈക്വൽ ഷെയറും അതേ പരിഗണന അവർക്ക് കൊടുക്കാറുണ്ടോ? എവിടെയാണ് നിങ്ങൾ പറയട്ടെ, ഒരു അനാഥ കുഞ്ഞിനെ ദത്തെടുക്കുമ്പോ തന്നെ എന്റെ അർത്ഥം എന്തുവാണ്? ആ കുഞ്ഞിനുള്ള സ്നേഹമാണ്, മക്കളെക്കാൾ സ്നേഹമാണ്. ആ കുഞ്ഞ് അനാഥയാണ്, നമ്മുടെ മക്കളെക്കാൾ സ്നേഹം അവർക്ക് കൊടുക്കുകയാണ്, പക്ഷെ മക്കളല്ല. അതുപോലെ തന്നെ അവർ സംരക്ഷിക്കുന്നത് കൊടുക്കുന്ന വീട് എനിക്ക് അറിയാം, വേണേ അച്ഛൻ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു തരാം. പിന്നെ ആ വീട്ടില് ആ മകനാണോ മകളാണോ, അല്ലെങ്കിൽ മകനാണെങ്കില് ആ മകൻ കല്യാണം കഴിച്ചതിന് അവിടെ ആ വീട്ടിലുള്ള ആള് മകനെ ഒഴിവാക്കിയിട്ട് ആ മകളെ വിവാഹം കഴിക്കുന്നു. എങ്ങനെയാണ് കൊച്ചു കുഞ്ഞ്? ആ മകനെ ഒഴിവാക്കിയിട്ട് അതായത് മോനെ വിവാഹം കഴിച്ചു കൊടുത്തു, ആ വളർത്തു മകനെ വിവാഹം കഴിച്ചു കൊടുത്തു,
ആ വളർത്തു മകനെ മാറ്റിയിട്ട് ആ മകൾ വളർത്തു മകന്റെ ഭാര്യയെ ഈ വ്യക്തി ആ വളർത്തുന്ന വീട്ടിലുള്ള ഒരു വിഭവം കഴിക്കുമോ? അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് നിങ്ങളുടെ മകനാകുന്നില്ല. അപ്പൊ നിങ്ങളുടെ മകനാകുന്നില്ല. ഒരു മിനിറ്റ് പറഞ്ഞു അച്ഛക്കുഞ്ഞു പറഞ്ഞു പറഞ്ഞു വരുന്നത് എനിക്കറിയാം. മകനല്ല, മകളല്ല, രക്തബന്ധമല്ല. ചെയ്യുന്ന കൊണ്ട് തെറ്റില്ല, പക്ഷെ നമ്മള് ഇന്നത്തെ കാലത്ത് ചെയ്യുമോ എനിക്കറിയത്തില്ല. ചെയ്യുന്ന കൊണ്ട് തെറ്റില്ല, സ്വന്തം മകന. ആ അപ്പം എന്റെ പ്രിയ സ്നേഹിത, ഈ കാലഘട്ടത്തിൽ എന്താണ് പറഞ്ഞോളൂ. പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പം സ്വന്തം മകളല്ലല്ലോ, സ്വന്തം മകളും അല്ലല്ലോ. അല്ല കേട്ടോളൂ കൂട്ടുകാരാ, അല്ല അത് അല്ല, നിങ്ങൾക്ക് എങ്ങനെയും വ്യാഖ്യാനിച്ച ഒരു മാസത്തെ ചീത്ത പറയാനുള്ള അവസരം നിങ്ങൾ നോക്കിയിരിക്കുന്നതിന്, അത് എനിക്കത് അവസരം ഉണ്ടാക്കി. ഞാൻ സത്യമായിട്ട് പറയാം, എന്നെ കൊണ്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് ദുർവ്യാഖ്യാനിക്കണം, നിങ്ങൾ ചെയ്തോ. അത് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണം അതുകൊണ്ടാണ് സുഹൃത്തെ പറഞ്ഞത്, സ്വന്തം മകനല്ല, സ്വന്തം മകളല്ല. അവര് മകർത്ത് വളർത്തു മകൾ തന്നെയാണെന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. രക്തബന്ധം വരുന്നില്ല അവർക്ക്. ഈ പറഞ്ഞ മനസ്സിലാകുന്നില്ലേക്ക്? എന്റെ പ്രിയ സ്നേഹിത സലീമേ, ദോശ ഭാഷ ഇപ്പൊ നിങ്ങൾക്ക് മറുപടി തരും. കേട്ടായിരുന്നോ? അല്ല നിങ്ങൾക്ക് നിങ്ങളെല്ലാം മറുപടി കഴിഞ്ഞോ? തീർന്നോ നിങ്ങളുടെ? ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. കാരണം ജാഗരിയ കാലഘട്ടത്തിലെ ഒരു വലിയ കാട്ടുനീതിയായിരുന്നു. വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിച്ചും രണ്ട് മക്ക ഒരു കുഞ്ഞിനെ കാണാൻ ഭാഗ്യമില്ലാതിരിക്കുന്ന ദമ്പതികൾ എവിടുന്ന് ഒരു കുട്ടിയെ ദത്തെടുത്ത് സ്വന്തം മകനായി വളർത്തുന്നത്? ഇനി അനാഥത്വത്തിന്റെ വേദനയറിഞ്ഞ് വളരുന്ന ഒരു കുട്ടിക്ക് കുട്ടിയെ സനാഥനാക്കി അതിന് ഒരു അച്ഛൻ്റെയും അപ്പൻ്റെയും അമ്മേൻ്റെ ബാപ്പയുടെ ഉമ്മയുടെയും കൂടെ ജീവിക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ചത് അള്ളാഹുവിന്റെ മുഹമ്മദിന്റെ നോട്ടത്തിൽ കിരാതമായ നടപടി ആയതുകൊണ്ട് അതിനൊരു തിരുത്ത് വത്തു. ആ തിരുത്ത് വന്നിട്ട് പറഞ്ഞു ഇനി മേലിൽ ആരും മക്കളെ എടുത്ത് വളർത്തരുതെന്ന് പറഞ്ഞു. പക്ഷെ അതിനോട് ഒറ്റ ഒരു സന്ദർഭമേ ഉള്ളൂ, വളർത്തുമകന്റെ ഭാര്യയെ വസ്ത്രമില്ലാതെ കാണേണ്ടി വന്നു ആയത്തിറങ്ങാൻ. കാരണം നാട്ടുകാർ മുഴുവൻ കുറ്റം പറയുന്നവർക്ക് കൊതി തോന്നിയപ്പോഴും മിണ്ടാതിരുന്നു. അത് കഴിയുമ്പോഴത്തെ അള്ളാഹു പെട്ടെന്ന് ഒരു ആയത്തിറക്കി നിനക്ക് അള്ളാഹു വിശിഷ്ടമാക്കി തന്നതിന് നീ എന്തിനാ ആൾക്കാരെ പേടിക്കുന്നത്, നീ അങ്ങ് എടുത്തോ മകനെ എന്ന് പറഞ്ഞ് ശേഷം ആയത്തിറങ്ങി. ആ പെൺകുട്ടിയെ വസ്ത്രം മാറി കാണുന്നതിന് മുമ്പ് വരെ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. അതോടുകൂടിയ ജാഗരിയ കാലഘട്ടത്തെ ആ കിരാത നിയമം മാറ്റി എഴുതിയ അള്ളാഹുവും മുഹമ്മദും തന്നെയാണ് സർവ്വജനത്തിന് സന്തോഷം ഉണ്ടാക്കി കൊടുത്തുള്ളത്. എനിക്ക് തർക്കയില്ല. നല്ല മറുപടി, നല്ല മറുപടി. അടുത്ത ആള് ചോദിച്ചു മറുപടി എന്നാ ഫരീംഭായി, തെമ്മാടിത്തരം കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കരുത്. ഒരു അനാഥ കുട്ടിയെ എടുത്ത് സ്വന്തം മകനായി വളർത്തുന്നതാണ് തെറ്റല്ലേ? ഒരു പിതാവ് മത മക്കളുണ്ടാകാതെ ഒരു കൺമണിയെ കാണാൻ കൊതിച്ച് ജീവിച്ചവർക്ക് ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്താനുള്ള മഹാഭാഗ്യം കിരാതമായ തെറ്റായിരുന്നല്ലേ? താങ്കൾ ചെയ്യുമോ? ഞാൻ പറയാം. എന്തായാലും ടോസിന് 1500 വർഷത്തേക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ കന്യാസ്ത്രീകളെ മടത്തി കൊണ്ടുവന്ന് ബലാസംഗം ചെയ്ത് കിണറ്റി ഇടുന്നതിന് അത് ചോദി കൺമുന്നിലുണ്ടല്ലോ. 1000 വർഷം മുമ്പ് പോലും നിങ്ങൾക്ക് പോകാൻ പറ്റുവാ? സ്വന്തം വീട് നന്നാക്കും. അത് പറയാൻ പാടില്ല, തനിക്ക് നോവും. അപ്പൊ ടോസിന് നോവും അല്ലേ? ചോദിച്ചു നമ്മുടെ കൺമുന്നിലുള്ള നന്നാക്കൂ. 1500 വർഷം 500 വർഷം മുമ്പ് പോവല്ലേ? നിലനിൽക്കും. നിലനിൽക്കാൻ കാര്യം എന്താ? എന്താ കുഴപ്പം? എന്താ ഞാൻ എല്ലാത്തിനും മറുപടി പറഞ്ഞല്ലോ. കൗണ്ടർ ഉണ്ടോ? ഞാൻ പറഞ്ഞ കൗണ്ടർ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ലാത്ത ഞാൻ എന്റെ ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞാൻ എന്നിട്ട് പറഞ്ഞു ഇന്ന് നടക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തില് കുംഭസരിക്കാൻ വരുന്ന തന്റെ ഭർത്താവ് വഞ്ചിച്ചു എന്ന് പറയുമ്പോ അച്ഛൻ തന്നെ അവളെ പീഡിപ്പിക്കുന്നു. നിങ്ങൾ കൺമുമ്പിൽ കാണുന്നു. അമ്മായി അമ്മായി അപ്പൻ അമ്മായി അപ്പൻ അമ്മായി അപ്പൻ അമ്മായി അപ്പൻ അതിന് അനുകൂലമായ ആയത്ത് ബൈബിളിൽ കാണിക്കാവോ? ബൈബിളിൽ കുംഭസരിക്കുന്ന അച്ഛനോട് ചോദി. ക്രിസ്ത്യാനി ഏതെങ്കിലും കുംഭസരിക്കുന്ന അച്ഛനല്ല ബൈബിൾ. സുഹൃത്തെ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്ത അച്ഛനോട് ചോദി, അച്ഛൻ ഏത് ബൈബിളിൽ എടുത്തെന്ന് ചോദിച്ചു. അതെ, ആ ചോദ്യത്തിന് ഞാൻ സലീംഭായി അത് ബൈബിളിലില്ല. ആ വ്യക്തി ചെയ്യുന്നത് അത് തെമ്മാടിത്തരമായിട്ട് ഞങ്ങൾ തള്ളി പറയുന്നു. സമൂഹത്തോട് ചെയ്യുന്നത് സമൂഹത്തിൽ നിന്ന് പറയുന്നുണ്ടോ? ഞങ്ങളുടെ പറഞ്ഞല്ലോ
എന്ത് മാർപ്പാപ്പ പറഞ്ഞു? അത് കുട്ടികളെ പീഡിപ്പിക്കുക, കുട്ടികളെ പീഡിപ്പിക്കുന്ന കുറിച്ചല്ലേ പറഞ്ഞത്? ഒന്നര അഞ്ചര വയസ്സുള്ള കൊച്ചിനെ കെട്ടി 9 വയസ്സിന് മുഹമ്മദ് അതിനെ പ്രാപിച്ചതിന് നിങ്ങൾ ഇതുവരെ മാപ്പാ? മാമൻ മാത്യു കല്യാണം ചെയ്യപ്പോഴാണ് ആ കാലത്തൊക്കെ ശിശുവാങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ ടോസ്റ്റ് ഓരോ കാലഘട്ടത്തിലാണ്, ഓരോ കാലഘട്ടത്തിലാണ് മാത്രമുള്ള കക്ഷിയായിരുന്നല്ലോ ഇത്. അല്ല പുള്ളിക്ക് ഈ കാലത്ത് ഇത് വിമർശിക്കപ്പെടും എന്നുള്ള ദർശന ഭാഗ്യം കിട്ടിയില്ലായിരുന്നു. അത് അള്ളാഹു കണ്ണട ചെയ്തു. മനസ്സിലായില്ല, ഒന്ന് വ്യക്തമാക്കിയേ. 1400 വർഷം മുമ്പ് താൻ ഈ വൃത്തികേട് കാണിച്ച 2021 എന്നെ വലിച്ചു കീറി ഒട്ടിക്കും. അത് 2021 വൃത്തികേടായി മാറും. എന്നെ വലിച്ചു കീറി ഒട്ടിക്കും പുള്ളിക്ക് കാണാൻ പറ്റി. ഞാൻ ചോദിക്കട്ടെ, അന്നെന്താ മൊബൈൽ ഉപയോഗിക്കാഞ്ഞ നിങ്ങളിപ്പോ ചോദിച്ചു? മൊബൈൽ ഫോൺ ഞാൻ ചോദിച്ചു. മൊബൈൽ ഫോണിന്റെ കാര്യം അല്ല സുഹൃത്ത്, അതോട് ചോദ്യം എന്താണ് മൊബൈൽ ഫോൺ എന്ന് പ്രവാചകൻ ഉപയോഗിക്കാൻ ചോദ്യം? എന്റെ ചോദ്യം പ്രസക്തമാണ്. ലോകാവസാനം വരെയുള്ള കാര്യങ്ങള് മനുഷ്യന് വെളിവാക്കി കൊടുത്ത, മുഹമ്മദിന് വെളിവാക്കി കൊടുത്ത, അള്ളാഹുവിന് അറിയത്തില്ലായിരുന്നോ 2021 ഇത് പോസ്കോ കേസ് ആവുന്നു? എന്തുകൊണ്ടാണ് ദീർഘവീക്ഷണം? അത് വിദ്യകളുടെ വീക്ഷണമല്ലേ? അന്നത്തെ കാലഘട്ടത്തിൽ ശിശുവിവാഹം അനുവദിച്ച് അനുവദനീയമായതോട് ചെയ്ത് ഇന്ന് കുറെ വിഡ്ഢികൾ എന്താ പറയാ, ഈ 2020 ശിശുവിവാഹം ചെയ്ത് 6 വയസ്സുള്ള കൊച്ചിനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമല്ലേ? മോശമില്ല, അത് മോശമില്ല. അതെങ്ങനെ മോശമെന്ന്? ആ കാലത്ത് നിലനിന്നിരുന്ന നിയമങ്ങൾ അനുസരിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആ കാലത്ത് അങ്ങനെയാണ്. ആ കാലത്ത് നിലനിന്ന ഒരു നിയമത്തെ അദ്ദേഹം ഒരുപാട് നിയമം ഇല്ലാതാക്കിയല്ലോ. പിന്നെ ഈ നിയമം പെണ്ണുകേഴ്സ് മാത്രം പുള്ളിക്ക് യാതൊരു ഓരോ ഞാൻ പറയുന്നേക്ക്, ഓരോ കാലഘട്ടത്തിൽ നടന്ന അന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഖുർആൻ ആയത്തിലേക്കൊക്കെ പോയിക്കോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ ഊളിയിടുകയാണ്. നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വാ. ഞാൻ ചോദിച്ചതിന് മറുപടി തന്നു, അതിനെ കുറിച്ച് പറ. അപ്പൊ 1000 കാര്യങ്ങളിലേക്ക് പോകില്ലേ? അപ്പൊ എനിക്കും ഒരു കാര്യം തന്നെ പറഞ്ഞു. സഫിയ എന്ന് പറയുന്ന ആ പെണ്ണിനെ ഇല്ലാതെ കാണുന്നോളം വരെ യാഗത്തൊന്നും ഇറങ്ങിയില്ലായിരുന്നു. അന്ന് വരെ മരുമക്കത്തായ അല്ലെങ്കിൽ മക്കളെ എടുത്ത് വളർത്താമായിരുന്നു. കണ്ടു കഴിഞ്ഞ് അതിന്റെ ദേഹത്തോട് അഭിനിവേശം തോന്നിക്കഴിഞ്ഞപ്പോ ഈ ആയത്ത് പെട്ടെന്ന് വന്നു. ഇനി താങ്കളൊന്ന് ഓർക്കുക, അവിടെ മുഹമ്മദ് പറയുന്നത് എങ്ങനെയാണ്? ഹൃദയങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതിന് അള്ളാഹുവിന്റെ മഹത്വം എന്ന് പറഞ്ഞ് ഓടിക്കഴിഞ്ഞിട്ട് ആ പുള്ളി പറയുന്നത് എന്താ കേസാണെന്നറിയാവോ? അള്ളാഹു ഇറക്കുന്ന ആയത്തെന്നാണെന്നറിയോ? നീ എന്തിനാ അള്ളാഹു നിനക്ക് വിശദമാക്കി തന്നതിനോട് നീ മനുഷ്യനെ എന്തിനാ പേടിക്കുന്നത്? അതിനകത്ത് വലിയ ഫാക്ട് കിടപ്പുണ്ട്. ഞാനങ്ങ് പറയട്ടെ. അതായത് മുഖം ആ ആയത്ത് നമ്മൾ വായിക്കുമ്പോ അതിനകത്ത് ഒരു വലിയ ഫാക്ട് കിടപ്പുണ്ട്. അന്നത്തെ ആളുകളുടെ മുന്നില് മരുമകളോട് തനിക്ക് ഫോഹാസക്തി തോന്നി എന്നറിഞ്ഞാൽ സമൂഹം തന്നെ പഴിക്കുമെന്ന് മുഹമ്മദ് ഭയപ്പെടുന്നു എന്ന ആയത്തിൽ വ്യക്തമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ആയത്തിറക്കുന്നത്. നീ മനുഷ്യന്റെ പ്രതിക്ക് എന്തിനാ അള്ളാഹു അങ്ങ് സമ്മതം തന്നു കഴിഞ്ഞാൽ പിന്നെ നീ ചെയ്താൽ പോലെ അള്ളാഹു ചോദിക്കുന്നതിന്റെ കാരണം എന്നാ? നീ മനുഷ്യനെ എന്തിനും ഭയപ്പെടുന്നു. ആ ജാഗരിയ കാലഘട്ടത്ത് പോലും അവർക്കത് അശുദ്ധമായിരുന്നു. വെറുതെ സലീം ഭായി ന്യായീകരിക്കാതെ ഒന്നാമത്തെ ആയത്ത് നിങ്ങൾ ചോദിച്ചു പറഞ്ഞു, നിങ്ങളുടെ നിയോജന ആയത്തെടുത്തു. എന്നിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞു മക്കളെ സ്നേഹിക്കാമോ അല്ലെങ്കിൽ അനാഥ മക്കളായിട്ട് കൂട്ടാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അനാഥ മക്കളെ പോലെ സ്നേഹിക്കാം, എല്ലാം കൊടുക്കാം, പക്ഷെ അവർ മക്കളാവില്ല, സത്യമില്ലത്. അത് ഞാൻ തെളിയിച്ചു. ഞാൻ വായിക്കാം, ഒന്ന് പറഞ്ഞ ആയത്ത് പറഞ്ഞു തന്നൂടാ. അല്ലല്ല, യാതൊരു മനുഷ്യനും, അതായത് യാതൊരു സൂറ വായിച്ചു പറഞ്ഞു കൊടുക്കൂ. അച്ഛൻകുഞ്ഞെ പറഞ്ഞു കൊടുക്കൂ. അത് ഞാൻ തന്നെ പറയണോ? 33:4 എടുക്കൂ. അതിനകത്തുള്ള സംശയം ആദ്യം ചോദിച്ചു, അതിന്റെ മറുപടി ഞാൻ പറയാം. നിങ്ങൾ ചോദിച്ച ചോദ്യം ആ ടോസ്റ്റ് മനസ്സിലാകട്ടെ, ഒന്ന് പറഞ്ഞു കൊടുക്കൂ. യാതൊരു മനുഷ്യനും അവന്റെ ഉള്ളിൽ അള്ളാഹു 2 ഹൃദയങ്ങളാക്കിയിട്ടില്ല. നിങ്ങളുടെ ചോദ്യം അപ്പം കേട്ടോളൂ, അത് കേട്ടോളൂ. അതായത് ടോസ് മാഷ് പറഞ്ഞത്, അതായത് ഈ മരുമോളെ കാണുന്ന സമയത്താണ് ഈ ആയത്തിറങ്ങിയത്, ഞങ്ങളുടെ ഹൃദയങ്ങൾ 2 ഹൃദയങ്ങളാക്കിയിട്ടില്ല.
നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ പോലെയായി പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരെ അവൻ നിങ്ങളുടെ മാതാപിതാക്കളാക്കിയിട്ടില്ല. നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്ന നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അവൻ നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടില്ല. കാരണം മറ്റേത് രണ്ടും ഹൃദയ ഒരുമിച്ചാണല്ലോ. അച്ഛ വ്യാഖ്യാനം വേണ്ട, അച്ഛൻ കൊഞ്ച് വ്യാഖ്യാനം വേണ്ട. ചോദ്യം ചോദ്യത്തിലേക്ക് വാ. നിങ്ങളുടെ ചോദ്യം എന്താണല്ലേ? മുഹമ്മദിന്റെ ഭാര്യമാരുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മാതാക്കളാണെന്നും പറയുന്നുണ്ട്. അല്ല, മുഹമ്മദിന്റെ ഭാര്യമാരെ മരിച്ചു മാതാക്കളാണെന്നും പറഞ്ഞുള്ള ഞങ്ങളൊന്നും ഖുർആൻ പഠിപ്പിക്കല്ലേ? പഠിപ്പിക്കത്തില്ല. കാരണം അറിയുവാ, പഠിപ്പിച്ചാലും നിങ്ങളുടെ തലയിലൊന്നും കേറാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ ഇസ്ലാം മത വിദ്വേഷമാണ്. ഇനി എന്ത് പറഞ്ഞാലും നിങ്ങളുടെ തലയിൽ കേറത്തില്ല. ഞാൻ പിന്നെ എനിക്കറിയാവുന്ന മറുപടി പറയുന്നേ ഉള്ളു. രാജാ ചോദിച്ച ചോദ്യം ആദ്യം വെക്കൂ, അതിനുശേഷം ഞാൻ ഉത്തരം ഈ ആയത്ത് എടുക്കാൻ പോവാണ്. ചോദ്യം ടോസ്റ്റോട് ചോദിച്ചോളൂ. അതാ പറഞ്ഞ ആയത്തെ പോലെ തന്നെ, അതിനാണ് ആയത്ത്. നിർജീവം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. ഒരു ജീവൻ ജീവനും ഇല്ലാത്ത ആയിരുന്നു മുഹമ്മദ്. കാരണം സംസാരം ഒന്ന് വേറെ, വിശ്വാസം ഒന്നും പറഞ്ഞ് സംസാരം ഒന്ന് വേറെ, പക്ഷെ പ്രവൃത്തിയിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവിടെയാണ് ഞാൻ പൊളിച്ചത്, അതാണ് ഞാൻ പൊളിച്ചത്, അത് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയുന്നു പ്രവാചകന്റെ പ്രവൃത്തി ഒന്ന്, സ്വഭാവം ഒന്ന്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു സ്വന്തം ഒരു പിതാവ് നഷ്ടപ്പെട്ട ഒരു മകനെ അല്ലെ മക്കളെ അവരുടെ മുമ്പിൽ വെച്ച് നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങളെ താലോലിക്കരുത്, താലോലിച്ചാൽ അത് അവന് വളരെ വിഷമമുണ്ടാക്കും, അങ്ങനൊരു സന്ദർഭം നമ്മൾ ഉണ്ടാക്കരുത്, അവന്റെ മനസ്സിനെ വേദിപ്പിക്കരുത്. ഒരു കാരണവശാലും പിതാവില്ലാത്ത കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ലാളിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കുഞ്ഞെന്താ പറഞ്ഞത്? സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം പകർത്തിയിട്ടില്ല, സ്വന്തം മോനെ കണക്ക് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതിനാണ് ഞാൻ ഈ ആയത്തെടുത്ത് പറഞ്ഞത്. ആയത്തെടുക്കട്ടെ. ഇപ്പോൾ ആയത്തെടുത്ത് ഞാൻ പറഞ്ഞത്, അതായത് യാതൊരു മനുഷ്യനും അവന്റെ ഉള്ളിൽ അള്ളാഹു രണ്ട് ഹൃദയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ മാതാക്കളെ പോലെ പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരെ അവൻ നിങ്ങൾ മാതാപിതാക്കളൊക്കെ ആക്കിയിട്ടില്ല. അല്ല, അനാഥക്കുട്ടിയുടെ കാര്യം സലിമായി, അനാഥക്കുട്ടിയുടെ കാര്യത്തിൽ റഫറൻസ് ഏതാ? റഫറൻസ് താങ്കള് പറഞ്ഞല്ലോ, അനാഥ കുട്ടിയെ പരിപാലന സ്വന്തം മക്കളെ മുന്നേച്ച് അനാഥ കുട്ടിയെ അല്ല അനാഥ കുട്ടിയെ മുന്നേച്ച് സ്വന്തം മക്കളെ ലാളിക്കരുതെന്ന് പറഞ്ഞാൽ ആയിട്ടൊന്ന് പറയാമോ? പ്രളപ്പെടല്ലേ, കാണിച്ചു തരാം. നിങ്ങൾ സമാധാനപ്പെടൂ, അടങ്ങിയിരിക്കും. ക്രിസ്മസ് അല്ലേ, പന്നിയിറച്ചിയൊക്കെ കഴിച്ച് അടങ്ങിയിരിക്കും. ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും റെഫറൻസ് എന്റെ ചിലപ്പോ എടുത്തിടാൻ പറ്റത്തില്ല. പറയുന്ന കേൾക്ക് സുഹൃത്തെ. നമ്മള് രണ്ടുപേരും തമ്മിലുള്ള ടോക്കാണ് ഇത്, കേൾവിക്കാറുള്ളതാണ്. സലീംബായി ഡയലോഗ് പറഞ്ഞിട്ട് അവരോർക്ക് ഇതൊക്കെ ഇതിനകത്തുണ്ടെന്ന് ഭയപ്പെടുന്നുണ്ടോ? ഞാൻ പറഞ്ഞുതരാം ടോസ്റ്റ്, ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമയോട് കേക്കൂ. ഹാപ്പി ക്രിസ്മസ് കേട്ടോണം ക്ഷമയോടാ. ഞാനിവിടെ വന്നപ്പോ പറഞ്ഞു പ്രവാചകൻ, ഒരു മിനിറ്റ്, പ്രവാചകന്റെ 10 ഗുണങ്ങൾ പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 10 കാര്യം പറയുമ്പോൾ 10 ഹദീസ് ആയിരിക്കും. ഈ 10 ഹദീസ് എനിക്ക് ഓർമ്മ കാണുന്നില്ല ഏത് ഹദീസാണ്, എനിക്ക് എടുത്ത് നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അഡ്വാൻസ് ആയി ഞാൻ അച്ഛനോടും പറഞ്ഞു, ഇവിടുത്തെ സോൾജിയർ അടക്കമുള്ള മോഡറേറ്റർമാരോട് ഞാൻ പറഞ്ഞു, എനിക്ക് റെഫറൻസ് ചിലപ്പോ തരാൻ കഴിയത്തില്ല, എനിക്ക് ചിലപ്പോ എന്റെ മദ്രസയിൽ നിന്ന് ഞാൻ ബ്രദറെ. ഞങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പറയുന്നതിന് റഫറൻസ് മാത്രമേ സംസാരിക്കൂ, അതുകൊണ്ട് റഫറൻസ് വേണം. പക്ഷെ ഇനി താങ്കൾ സലീംബായ് അനാഥക്കുട്ടിയുടെ കാര്യം പറഞ്ഞു, ഞാൻ ഒരു ഹദീസ് അങ്ങ് പറയാം. താങ്കളല്ല, ഞാൻ കേൾവിക്കാർക്ക് വേണ്ടി, താങ്കൾ വേണ്ടായിരിക്കും, താങ്കൾ വേണ്ടായിരിക്കും, കേൾവിക്കാർക്ക് വേണ്ടി. സഹീഹ് മുസ്ലിം 2026:03 ഹദീസ് നമ്പർ 2603. അനസ് ബിൻ മാലിക് റിപ്പോർട്ടഡ് ദാറ്റ് ദേർ വാസ് ആൻ ഓർഫൺ ഗേൾ വിത്ത് ഉമ്മ സുലൂം. ഒരു മുസ്ലിമാണ്, സോഹി മുസ്ലിമാണ്, അല്ലല്ല ഹദീസാ വായിക്കുന്നത്. ഒരു മിനിറ്റ്, ഹദീസ് താങ്കൾ എടുത്തോ? അനസ് ബിൻ മാലിക് റിപ്പോർട്ടഡ് ദാറ്റ് ദേർ വാസ് ആൻ ഓർഫൺ ഗേൾ വിത്ത് അനസിന്റെ അമ്മയായിരുന്നു. അള്ളാഹ്സ് മെസഞ്ചർ സോ ദ ഓർഫൺ ഗേൾ ആൻഡ് സെയ്ഡ്, അള്ളാഹുവിന്റെ മെസഞ്ചർ ഈ അനാഥ കുട്ടിയെ കണ്ടു.
ഓ ഇറ്റ് ഈസ് യു യു ഹാവ് ഗ്രോൺ എങ് നീ അങ്ങ് വളർന്നു വലുതായോ യു മേ നോട്ട് അഡ്വാൻസ് ഇൻ ഇയേഴ്സ് ഏ ദാറ്റ് സേവകൾ നീ ഇനി വളരിയല്ല യു മേ നോട്ട് അഡ്വാൻസ് ഇൻ ഇയേഴ്സ് നീ ആ അതിനപ്പുറത്തേക്ക് വളരിയല്ല ദാറ്റ് സേവ് സേവകൾ റിട്ടേൺ ആ കൊച്ച് റിട്ടേൺ ടു ഉമ്മ സുലൈമ ബീപ്പിംഗ് ആ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് വളർത്തമ്മയുടെ അടുത്തേക്ക് ഓടി ഉമ്മ സുലൈമ സാർ ഓ ഡോട്ടർ വാട്ട് ഈസ് ദ മാറ്റർ വിത്ത് യു നിനക്ക് എന്ത് പറ്റി നീ എന്താ സങ്കടപ്പെടുന്നത് ഷീ സാഡ് അള്ളാ സപ്പസോൾ വാസ് ഇൻവോക്ഡ് കോൾസ് അപ്പോൺ മീ ദാറ്റ് ഷുഡ് നോട്ട് ഗ്രോ ഇൻ ഏജ് ദാറ്റ് ദാറ്റ് ഐ വുഡ് നെവർ ഗ്രോ ഇൻ ഏജ് ഞാൻ പ്രായത്തിനനുസരിച്ച് വളരെയേറെ അദ്ദേഹം അള്ളാഹുവിന്റെ മെസ്സഞ്ചർ എന്നെ ശപിച്ചു ഓർ ഷീ സാഡ് ഇൻ മൈ ലെങ്ത് ഓഫ് എന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഉമ്മ സുലൈമ വെന്റ് ഔട്ട് ഓഫ് റാപ്പിംഗ് ഹെയർ ഹെഡ് ഡ്രസ് അണ്ടിൽ ഡ്രസ് അയ്യ അതിന്റെ വളർത്തമ്മ തന്റെ ഡ്രസ്സും എടുത്തിട്ട് മുഹമ്മദിനെ കാണാൻ പോയി ഒരു അനാഥ കുട്ടിയെ കണ്ടപ്പം നീ എനിക്ക് നീ അനാഥയായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല നീ നിന്റെ പ്രായത്തിനൊത്ത് വളർച്ചയില്ല നീ വളർന്ന് മുരടിച്ചു പോകുന്നു ചവിച്ച കശിയെ കുറിച്ച് അനാഥ കുട്ടിയെ ലാളിക്കരുതെന്ന് പറയുന്നു എന്റെ സലീംഭായി വേറെ വല്ല കാര്യവും എന്റെ സുഹൃത്തെ നിങ്ങൾ ഹദീസ് പറ നിങ്ങൾ പറഞ്ഞ കളത്തെ ഞാൻ പൊളിച്ചു തരാം ഹദീസ് അല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറയാറ് 26:03 ആ മലയാളം ഒന്ന് ടൈപ്പ് ചെയ്ത് കൂട മലയാളം ആ എന്റെ PDF എടുത്താ മതിയാവോ എനിക്ക് അതിനെ കുറിച്ച് എത്ര പോരാ എടുത്താ മതിയോ മലയാളത്തിലൊക്കെ മലയാളത്തിൽ നിങ്ങളുടെ ഹദീസുകളുടെ ഏറ്റവും വലിയ ഇടപാടുണ്ട് കാരണം ഇതിന് പലതിനും പല നമ്പരാ മലയാളത്തിൽ ഈ നമ്പറാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അത് തന്നെ കിട്ടും ഞങ്ങള് സഹീ ആയ ഞങ്ങൾക്ക് ഹദീസ് നിർവഹണ ശാസ്ത്രം കൃത്യമായി അറിയാം സഹീ എന്ന ഹസൻ എന്ന ലൈവ് അറിഞ്ഞിട്ടാ ഞങ്ങൾ വായിക്കും നോക്കട്ടെ നോക്കട്ടെ കാണുകയാണെങ്കിൽ ഞാൻ അതിന്റെ മറുപടി പറഞ്ഞുതരാം എനിക്ക് മലയാളം വായിച്ചതിന്റെ വ്യക്തമായിട്ട് മറുപടി പറയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത് നിങ്ങൾ അതിന് ലിങ്ക് ഒന്ന് അയച്ചു തന്നാലും വലിയ ഉപകാരം ഞാൻ മറുപടി പറയാം കാരണം നിങ്ങൾ മലയാളം ഇല്ലെന്നേ ആ അപ്പൊ പിന്നെ എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ മലയാളം എടുത്തിട്ട് വേണമെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് വരാം കാരണം മലയാളം ഇപ്പൊ എടുക്കല് വലിയ സന്തോഷമാണ് കാരണം ഒരെണ്ണം തന്നെ നിങ്ങൾ കള്ളം പറഞ്ഞിരിക്കും പെട്ടെന്ന് മനസ്സിലായി ഇതുപോലെയാണല്ലോ നിങ്ങൾ പറയുന്നുള്ള ഞാൻ നമ്മൾ ഒരു കാര്യവും കള്ളം പറയല കാരണം ഞങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം അച്ഛൻകുഞ്ഞ് ഞാൻ പറയാം അച്ഛൻകുഞ്ഞ് തക്കിയെന്നും പറയരുത് കാരണം അറിയാ നിങ്ങളുടെ ലെവല് വേറെയാണ് നിങ്ങളൊരു ദൈവിക മാർഗത്തിലാണ് അപ്പൊ അതുകൊണ്ട് നമ്മളൊരു പരാജയപ്പെടുമ്പോ ഇത്തരം പറഞ്ഞു നിങ്ങളൊരു കാര്യം പറയാം നിങ്ങളുടെ സക്കീർ നായിക്ക് തൊട്ട് എം ഈ മുജാഹിദ് ബാലുശ്ശേരി തൊട്ട് ഇവിടെ ഹംസ താഴ്ത്തങ്ങാടി മുതലുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഞങ്ങളുടെ അടുത്ത് വന്ന് മറ്റേ നമ്മുടെ മറ്റേ അതേ ഉണ്ടല്ലോ സുന്നി പണ്ഡിതൻ ഹരിത് മദനി തൊട്ട് ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് വന്ന് ഉത്തരമില്ലാതെ വിശക്കുന്നു പോയിട്ട് വരാം ഞാൻ എടുത്തോണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടേ ഉള്ളൂ ആ ഞങ്ങൾ അവരുമായിട്ട് സാറിന് ഡിബേറ്റ് നടത്തണം ഞങ്ങളെ സംബന്ധിച്ചോളം സലീംഭായിയെപ്പോലെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ